എന്താടോ പൊട്ടം കളിക്കണ്? കളർ ചെയ്തു കാണില്ലേ? സൂപ്പർ. ഇവിടെ ഞങ്ങള് പുതിയൊരു സാധനത്തിന് വാങ്ങിച്ചാണ് സ്ഥലത്തെ. കെരാട്ടിൻ ചെയ്തിട്ടുണ്ടോ കൂടെ? ഞങ്ങടെ യെസ് പെർഷ്യൻ. ആരെടിയോ നോക്കാൻ ഏൽപ്പിച്ചതാ? അയ്യോ ഇതെന്താ പെർഷ്യൻ ആണോ? മന്ദേനെ നോക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കളർ ചെയ്യാൻ എത്രയേ? കളർ ചെയ്യാൻ എത്രയേ? $2,000. ഇതൊന്നും കാണുന്ന പോലുമില്ലല്ലോ ചിക്കോ. ഇതിനാണോ ചെയ്തത്? 2,000 രൂപ. ആ ഫോട്ടോയില് നല്ല ഭംഗിയുണ്ട്. ആ ഫോട്ടോ യൂട്യൂബിലുണ്ടോ? ഇതിന്റെ കൂടെ ഇട്ടാ പോരെ? ഈ വീഡിയോന്റെ കൂടെ ഇട്ടാ പോരെ? ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ അമ്മ എന്താ പറഞ്ഞ? അമ്മേന്റെ മറുപടിക്ക് കേക്കണ്ട്. എന്നിട്ട് ഇയല്ലേ വലിയ ഡയലോഗ് അടിക്കല്. തെറ്റിക്കഴിഞ്ഞാൽ ഒരു കലം പണ്ട് ഇവിടെ എങ്ങനെയാ അറിയോ? തെറ്റിക്കഴിഞ്ഞാല് ചോറും ചെമ്പ് മൊത്തം തിന്നു തീർക്കുമായിരുന്നു. കലത്തിലെ ചോറ് മൊത്തം തീർക്കുമായിരുന്നു. ആ ബാക്കി പറ ഇൻസുലിൻ കുത്തി കഴിഞ്ഞാലേ ഗ്ലൂക്കോസ് കുറയും, വയർ കത്തും. മിക്കറിയാ
വെച്ചു എല്ലാരും. അപ്പൊ അച്ഛൻ അമ്മ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ എന്തിന് ആർക്കും വേണ്ട ഫുഡ് ഇവിടെ, ആർക്കും വേണ്ട, അമ്മ ഭയങ്കര ഫുഡ് ആലോചിച്ചു, ആർക്കും ഭക്ഷണം വേണ്ട. അപ്പൊ അച്ഛൻ എന്താ ഇൻസുലിൻ വെച്ചിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കാൻ വാന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു അച്ഛൻ വാ മതി വാ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പോണെന്ന് എനിക്ക് വേണ്ട ഫുഡ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നല്ല വിശക്കുണ്ട്, എന്റെ എൺപത് കെട്ടുങ്ങളോട് ആരാ പാട്ടിരിക്കണം കഴിക്കാണ്ടിരിക്കാൻ പറയണേന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് നല്ലോണം ചോറും സാമ്പാറും അവിയലത്തുണ്ടായിരുന്നു ഒക്കെ കഴിച്ചു. കഴിച്ചു തിരിച്ചു കയറാൻ നേരത്തെ എന്താ ഒരു അച്ഛ കൊച്ചിയാണക്കോ അച്ഛന്റെ മുറിയത്ത്, അച്ഛനും ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ഓല് മറ്റാ വീഡിയോ ഒക്കെ എടുത്തു തന്നു, അങ്ങനെ ഇങ്ങനെ മുന്നിക്കൊക്കെ ഇട്ടിങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുത്തു തന്നു. അല്ല എവിടെ മറ്റേ ടി വി വന്നോ ഇന്ന് എത്തുന്നാണല്ലോ പറഞ്ഞേ. നല്ല വലിപ്പുണ്ടോ? എങ്ങനെ എവിടെ ജസ്റ്റ് അവിടെ വെക്കാണോ ചുമരുമ എവിടെയും ഫിക്സ് ചെയ്യണോ? ഒന്നുമില്ല അടിപൊളിയുണ്ട്. ഇതിനുള്ള മറുപടിക്ക് പറയണം എന്നുണ്ടത് എന്തുപോലെ തോന്നണെന്ന്, പക്ഷെ പറയാൻ പറ്റൂല. ഇത് അമ്മേനോട് പണ്ട് ഞാനൊന്ന് കളർ ചെയ്യട്ടെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതേ ഡയലോഗാ. ചെക്കൻ്റെ കളി ചെയ്തോളെ നോക്കോ അങ്ങോട്ട് പടവെട്ടി ഉറങ്ങുക. കരച്ചിലുണ്ടോ? അപ്പോട്ട് നാട്ടിലുണ്ട്. ഇവർക്ക് മിനിറ്റിന് മിനിറ്റ് ലീവാണോ? ഇതെന്താ പഠിത്തല്ലേ മൂപ്പര് പോയത് പിന്നെ തിരിച്ചു വന്നോ? മൂപ്പര് മൂപ്പര് ബോംബേക്കറ്റ് അവിടെ പോണിഞ്ഞ് ദൈവേ കമ്പിളിപ്പൊത് പറഞ്ഞ് കട്ടേണ്ടി വരുമോ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, വാവ് ഇഷ്ടപ്പെട്ടു. ആ മുഖത്തിന് ചേരുണ്ട്. അത് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ചെയ്തിട്ടുണ്ടല്ലേ, അതാണ് ഹൈലൈറ്റ്. ആ രസം തൂക്കിടാള്. എന്നാ മൊത്തായിട്ട് അടിച്ചുകൂടേന്നില്ലേ? മൊത്തായിട്ട് അടിച്ചുകൂടേന്നില്ലേ? ചിക്കോ ഈ 2000 രൂപ കൊടുക്കണോടത്ത് ഞാൻ ആ ക്രീം വാങ്ങി ചിക്കൂര് തേച്ചറിയില്ലേ ഇതില്? എന്തിനാ 2000? ആ ഹെന്നയോ എന്തെങ്കിലും എടുത്തിട്ട് പരറ്റാ കളറ്, കളറ് വരാം. ആ 4 ആള് കാണാൻ എങ്ങനെയാലും ചിക്കൂനെ കൊണ്ട് കഴിയും.
കടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരു ഒരു ആത്മനിർവൃതി വരുന്നില്ലേ? സ്ട്രെയിറ്റ് എവിടെ? ഫോട്ടോ സ്ട്രീമൊക്കെ അയച്ചിട്ടുണ്ടോ? വെറുതെ അല്ലല്ലേ പിന്നെ ഈ വിളിയൊന്നും കാണാഞ്ഞ്. ആയിക്കോട്ടെ, ഞാൻ അച്ഛനെ വിളിച്ചോട്ടെ. ബൈ. ഈ ഇപ്പൊ എവിടെയാ, വീട്ടിലാണോ? എന്നാ ശരി. എന്നാലേ കവറൊക്കെ കിട്ടോ തലേല്? കളറൊഴുകി പോണ്ട ചിക്കോ, സത്യം പറയണം, നല്ല രസമുണ്ടിക്കോ. സത്യം പറയല, നല്ല രസമുണ്ട്. നാലാളെ മുന്നിലേക്ക് ചേച്ചി എന്ന് പറയാൻ അഭിമാനമുള്ളൂ, അപമാനമല്ല. അതോ ശൈലേ, ഇതുണ്ടോ? പറ പറ പറ, മനസ്സിലാവണില്ല. ഓളോളെ മുടീന്റെ ഭംഗിയാണ് എടാ. അന്റെ ഫോട്ടോ സൈഡിലിട്ടിട്ട് ഓളോളെയാണ് സ്ക്രീനിലിട്ടത്. കളഞ്ഞു. ഇല്ല വരൂല, അമ്മ സ്വന്തം താടിയല്ലേ, വരൂ. എത്ര കൊല്ലം എടുക്കോ? ഞാൻ പഠിച്ച വെട്ടല്ല, ഞാൻ കൺമശ എന്തോ തേച്ച ചെയ്തു. വെട്ട് കാണാക്ക, അമ്മ കാണാക്ക. അത് അന്ന് അഞ്ചാൻ ഇറങ്ങിയത് ഇത് പടം, അതിൽ ഓന് വെട്ടുണ്ട്. ട്രെൻഡാണ്, ട്രെൻഡ് അനുസരിച്ച് നമ്മൾ സെൽഫ് ലവ് ഇല്ലേ? സൂര്യ ലവ് ആണ്. ഞാൻ ആദ്യം കത്രിക എടുത്ത് വെട്ടി, കത്രിക എടുത്തല്ല വെട്ടേണ്ടിയെന്ന് തോന്നുന്നത്. അപ്പൊ കുറച്ച് പോയി, ആദ്യം വെട്ടിയപ്പോ കത്രിക എടുത്ത് വെട്ടിയപ്പോ ഒന്നും കണ്ടില്ല, വരൊന്നും വന്നില്ല. അതിലെ അവനെ ഒന്നും കൂടി വെട്ടി നോക്കി, അതിലും വന്നില്ല. മൂന്നാമത്തെ വെട്ടല് നല്ലോ വന്നു. എന്താ? ഓക്കെ ബൈ, പോട്ടെ. അടുത്ത കേസാണ് നോക്ക്, ഡ്യൂട്ടി ടൈമില് റീൽസ് എടുത്തൊരു കേസ് എടുത്ത് നോക്കണ്ടല്ലേ. ഷോർട്ട് ഫിലിം എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആകെ മാറിയില്ലേ ശ്രീപോടെ? എന്താ റോള്? വേണ്ട അപ്പൂപ്പനോ? അഥവാ റോള് പിന്നെ ഇല്ലാതെ ആയാ ചമ്മണ്ടാച്ചിട്ടല്ലേ ഈ മിണ്ടാത്തപ്പോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അച്ഛനെ വിളിച്ചോട്ടെ. നല്ല രസമുണ്ടല്ലേ മീശ മാത്രമായിട്ട്. പറ.
കണ്ണേ മഹറാസി തുണയാവറ വട്ടക്കലോ മട്ടുപ്പട്ടി കോവിലെ മാമ വെച്ച വരസ് വെച്ച ജില്ലിക്കെട്ടി ജയ് വിളിക്കൂലേ അത് വെക്കട്ടോ ഞാൻ പാടിയിട്ടൊക്കെ അല്ലെങ്കിൽ തിങ്കൾ പൂവിൻ തരരാമൽ ആകലോ ഏത് നേരത്താണ് അമ്മയ്ക്ക് ഞാൻ പറയണില്ല വാഴ വെച്ചിട്ടും കാര്യമില്ല ബൈ ആ ബൈ ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ എടുക്കാൻ വേണ്ടി വേറെ എവിടെ നിങ്ങൾ അങ്ങോട്ട് വരാണോ നീ കാണാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ മുടി കളർ ചെയ്ത് മറ്റേലും അറിയണമല്ലോ ഞാൻ ഇന്നെ കൊണ്ട് ഇന്റെ ഇന്നെ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടായില്ലേ ശ്രീമോളെ ഞാൻ നാട്ടിൽ പോവാ ശ്രീ ഓക്കെ ബൈ നാട്ടിൽ നിന്നാണോ രണ്ടു മൂന്നല കല്യാണം കൂടണോ വൈ അച്ഛനെ വിളിക്കണം വൈ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുവൻ അച്ഛനെയാടേനി അച്ഛനെ വീട്ടിൽ കണ്ടിട്ടില്ല അവൻ അച്ഛനെ വരുമ്പോ അവൻ അതിലെ പോവും അവനാണ് ഈ പാടുന്ന നേരെ കണ്ടുമുട്ടിയ പാട്ട് മാറും ഓക്കെ ബൈ 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 സാനത്യോ ഐ ക്യാൻ മനസ്സിലായി ആരാണ് നിങ്ങളിങ്ങളെ മോള് നല്ല കഷ്ടപ്പെട്ട് കളറടിച്ചു വന്നിട്ട് ഇങ്ങനത്തെ ഭാവം കാണിച്ചു പറഞ്ഞു അമ്മ ചാണകം ചവിട്ടിയ മുഖം കാണിച്ചു എന്നാ പറഞ്ഞത് അച്ഛനാണെങ്കി ഫുഡ് തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഇത് റെക്കോർഡഡ് ആണേ അല്ല അതല്ല അമ്മ അച്ഛൻ ടി വി എങ്ങനെ ഉണ്ട് തുറന്നു നോക്കിയോ ഓല ഓപ്പൺ ചെയ്തോ ഓൺ ആക്കിയോ ഇവിടെ വേറൊരു സാധനം ഉണ്ട് അത് മേലല്ല മേലത്തെ വീട്ടിലുള്ള ഷാനു ചേട്ടന്റെയാണ് മേലുള്ള ആളുടെ അതിപ്പോ ഇവിടെ തന്നെ ഇന്ന് രാവിലെ കണ്ടപ്പോ ഞാൻ വെറുതെ എടുത്തു കൊണ്ടുവന്ന അതിന്റെ ശബ്ദം ഇവിടെ തന്നെ പോണില്ല അവര് ഡ്യൂട്ടിക്ക് പോകുമ്പളേ അതിങ്ങോട്ട് ചാടി പോരുന്നതാ എങ്ങനെ ഞാനിവിടുന്ന് പാല് കൊടുക്കുന്നുണ്ട് പാല് കുടിക്കുന്നുണ്ട് ഞാൻ വേറെ ഒന്നും കൊടുത്തു നോക്കിയിട്ടില്ല ആണ് തോന്നുന്നു അറിയില്ല അവരെന്താ കൊടുക്കല് പാലൊന്നും കുടിക്കുന്നുണ്ട് നല്ലോ എടാ എന്തു ആടാ കാണിക്കുന്നേ അതെ ഒരു സെക്കൻഡ് നമ്മളത് എപ്പോഴും എടുത്തു വെക്കാൻ മറക്കുമല്ലോ അതായത് ഒന്ന് ഞാൻ മറന്നു പോയതാണ്
അപ്പേക്ക് ചെയ്തു വെച്ച പണിയാണത്. ഇവിടെ എല്ലാം അങ്ങനെയാണ്. നമ്മളെ കണ്ണൊരു തുള്ളി തെറ്റിക്കഴിഞ്ഞാ പോയി കഥ. എന്റെ പേഴ്സ് എടുക്കുക, ഓളെ കുഞ്ചി നിറക്കുക, അതൊക്കെയാണ് പരിപാടി. അച്ഛാ പൈസ വെച്ചതേ കാണാനല്ല കേട്ടോ, പൈസ സുഭാഷ് കാണാനല്ല, ഞങ്ങള് തിരയ. നോക്കുമ്പോ ഇവിടെ കുഞ്ചി ഉണ്ട് തൊട്ടടുത്ത്. അപ്പൊ തന്നെ ഞാൻ സൂനോട് പറഞ്ഞു അതിലിട്ടിട്ടുണ്ടാവും. നോക്കുമ്പോ അതിലെടുത്തിട്ടുണ്ട്. അജുവിന്റെ പേഴ്സ് നിന്ന് മെല്ലെ പൈസ കുഞ്ചിയിലാണ് കൊണ്ടിടണം കേട്ടോ. ഇപ്പം ഇപ്പൊ കടയിലൊന്നും പോവാ അറിയില്ലല്ലോ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഒന്നായി കഴിഞ്ഞ ഓളതും കൊണ്ട് പോവും. ഇപ്പൊ കുഞ്ചിയിലിടുന്നാണ് പേഴ്സ്. പേഴ്സ് ഇപ്പൊ ഇവിടെ ഓളെ കയ്യില് വെക്കാൻ പറ്റാത്ത അവസ്ഥ. പതുങ്ങി പോവും. ഓൾ അജുവിന്റെ റൂമിക്ക് കേറി കാണാത്ത പോലെ അങ്ങനെ നിക്കും. അതറിയാ, അറിയാത്ത കേടൊന്നുമില്ല. ഒറ്റക്ക് പോ, ഒറ്റക്ക് വിടൂലല്ലോ. ഓള് പറയണ കഥ കേക്ക്. നന്ദ ചെറിയ കുട്ടിയാവുമ്പോ അമ്മ കുമ്പേലേന്നു, അതേ ഉള്ളു ഇപ്പൊ ഓൾക്ക് കഥ പറയാനായിട്ട് എല്ലാരോടും. അന്നെ അന്നെ വേസ്റ്റ് കൊടുത്ത് വാങ്ങിയതാണെന്ന്. ഈ കുമ്പേലൊന്നും അല്ലെന്ന്. പൂച്ചേനെ കിട്ടിയ പോലെ അന്നെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. കുമ്പേലൊന്നും അല്ലേന്ന് ഈന്ന് അച്ഛ പറയാ. സത്യല്ലേ?